ഒക്ടോബർ 9, വിശുദ്ധ ജോൺ ലിയനാർഡി, ഫാർമസിസ്റ്റുകളുടെ രക്ഷാധികാരി. 1938 ഏപ്രിൽ 17 പിയൂസ് 11 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ജിയോവാനി ലിയോനാർഡി ആധുനിക ഇറ്റലിയിലെ ലൂക്ക റിപ്പബ്ലിക്കിലെ ഡിസിമോ എന്ന ചെറിയ പട്ടണത്തിലെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. ഫാർമസിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്ത അദ്ദേഹത്തിന് ശരീരത്തിന് മരുന്ന് നൽകുന്നതോടൊപ്പം ആത്മാവിന് ആത്മീയ മരുന്ന് നൽകാനുള്ള ആഗ്രഹം ഉടലെടുത്തു. 1572 31 വയസ്സിൽ പുരോഹിതനായി. ലിയോനാർഡിയുടെ വ്യക്തിപരമായ ബോധ്യങ്ങളുടെ കാതൽ ക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹമായിരുന്നു. അദ്ദേഹം ഈ ബോധ്യത്തിൽ ജീവിക്കുക മാത്രമല്ല, തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ലൂക്കായിലെ തൻ്റെ പ്രാദേശിക ഇടവകയിൽ സേവനമനുഷ്ഠിച്ചു. ക്രിസ്ത്യൻ രീതിയിൽ കൗമാരക്കാരെ രൂപപ്പെടുത്തുന്നതിന് അദ്ദേഹം സ്വയം സമർപ്പിച്ചു. ജയിലുകളിലും ആശുപത്രികളിലും ജോലി ചെയ്യാൻ സഹായിക്കുന്നതിനായി അദ്ദേഹം ഒരു കൂട്ടം സാധാരണക്കാരെ സംഘടിപ്പിച്ചു. 1574 ഇതിനായി ഒരു കൂട്ടം സ്ഥാപിച്ചു. അവരുടെ ഉദ്ദേശം ക്രിസ്ത്യൻ വിശ്വാസം ആഴത്തിലാക്കുക, ഇടയ്ക്കിടയ്ക്കുള്ള കൂട്ടായ്മയുടെ പ്രാധാന്യം പഠിപ്പിക്കുക, 40 മണിക്കൂറുകളോളം പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുക, പാപികളെ മതപരിവർത്തനം ചെയ്യുക എന്നിവയായിരുന്നു. ട്രെൻഡ് കൗൺസിലിന് ശേഷം രൂപതയിലെ വൈദികരുടെ ഒരു സഭയായ സെക്കുലാർ വൈദികരുടെ ഒരു പുതിയ സഭ സ്ഥാപിക്കാനുള്ള ആശയം രൂപീകരിക്കുകയും ലൂക്കയിലെ ബിഷപ്പ് അംഗീകരിക്കുകയും 1583 ഗ്രിഗറി 13 മാർപ്പാപ്പ അംഗീകരിക്കുകയും ചെയ്തു. 1595 ഒക്ടോബർ 13 ക്ലെമൻ്റ് 8 മാർപ്പാപ്പ ഈ സഭയെ സ്ഥിരീകരിച്ചു. ജോൺ ലിയോനാർഡി ദൈവമാതാവിൻ്റെ ജിയോവാനി എന്ന മതപരമായ പേര് സ്വീകരിച്ചു. പൗര നേതാക്കളിൽ നിന്നുള്ള എതിർപ്പിനാൽ ജീവിതകാലം മുഴുവൻ ലൂക്കയ്ക്ക് പുറത്ത് ജീവിക്കേണ്ടി വന്നു. റോമിൽ വെച്ച് വിശുദ്ധ ഫിലിപ്പ് നേരിയെ കണ്ടുമുട്ടി. വല്ലോംബ്രോസിലെ സന്യാസിമാരെയും മോണ്ടി വെർജിനിയയിലെ ബെനഡിക്റ്റൻ സഭയെയും നവീകരിക്കാനുള്ള ചുമതല ജോണിന് ലഭിച്ചു. 1600 വിശുദ്ധ ജോൺ ലിയോനാർഡി ഇറ്റലിയിലെ നവീകരണ വിരുദ്ധതയുടെ ശക്തമായ ശക്തിയായി മാറി. മിഷണറി വൈദികരുടെ ദാർശനികവും ദൈവശാസ്ത്രപരവുമായ പരിശീലനത്തിനായി 1603 അദ്ദേഹം വിശ്വാസ പ്രചരണത്തിൻ്റെ സെമിനാരി സ്ഥാപിച്ചു. റോമിലെ മാരകമായ പ്ലാഗിൻ്റെ ഇരകളെ ജോൺ പരിചരിക്കുന്നതിനിടെ ഇൻഫ്ലുവൻസ ബാധിച്ച് 1609 ഒക്ടോബർ 9 മരണമടഞ്ഞു.